ഹായ് ഓൾ, ഇന്ന് എന്റെ ഒപ്പം ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ സ്കൂൾ ലേണിംഗിൽ നിന്ന് നമ്മുടെ എൻ ടി എസ് സി സ്റ്റേജ് ടു ക്ലിയർ ചെയ്തിട്ടുള്ള മിടുക്കന്മാരും മിടുക്കുകളാണ്. എന്തായാലും ഇവരുടെ അനുഭവങ്ങള് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് ഓരോരുത്തരും. അവരുടെ സ്ട്രാറ്റജീസ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഈ ഒരു പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് എന്താ പറയാ മാർഗങ്ങളാണ് ഉപയോഗിച്ചത്, അതേപോലെ തന്നെ അവരുടെ സ്റ്റഡി പാറ്റേൺ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് നമുക്ക് എൻ ടി എസ് സി സ്റ്റേജ് ടു ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം 2000 കുട്ടികൾ പാസ്സാകുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത കുട്ടികളാണ് ഇവര്. അപ്പൊ ഇവര് ഇവരുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളതാണ് ആക്ച്വലി നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അഫ്രിൻ, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ പരീക്ഷ? എത്ര റാങ്ക് എത്രയാ വന്നത്? മാർക്ക് എത്രയാ വന്നത്? 128. ഇതില് 128 മാർക്കിലേക്ക് മാറ്റും സാറ്റിലും എങ്ങനെയായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്? സാറ്റിൽ 63, മാറ്റിൽ 65. ഇതിൽ ഏറ്റവും ടഫറായിട്ട് ഫീൽ ചെയ്തത് ഏതായിരുന്നു? മാറ്റ്. കാര്യം മാറ്റ് ടഫ് ആവ നോർമലി കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതെന്താ പിന്നെ എവിടെയാണ് ആ ഒരു പ്രശ്നം വന്നത്? അത് ടൈമിനുള്ളില് അത്രയും വലിയൊരു ചോദ്യം വായിച്ച് അത് അനലൈസ് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്താൻ കോംപ്രഹെൻഷൻ പോലെയായിരുന്നു. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻസ് ആണ് പറയുന്നത്. അതായത് എൻ്റെ സി സ്റ്റേജ് വണ്ണിലൊക്കെ 3-4 സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്ന, അങ്ങനെ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് പോലും ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം കുറെ ടൈം കൺസംപ്ഷൻ ആണ് ആക്ച്വലി അവിടെ വില്ലൻ ആവുന്നത് അല്ലേ. സാറ്റിന്റെ കേസിലാണ് എങ്ങനെ ഉണ്ടായിരുന്നു? സാറ്റ് പൊതുവെ മാത്തിന് അമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്ന ടൈം മാനേജ് ചെയ്യാനും പറ്റി. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ മിസ്റ്റേക്കുകളും ഉണ്ടാകുമ്പോൾ അതിൽ കുറെ ടൈം കൺസ്യൂം ചെയ്തു, അവസാന ഉത്തരത്തിട്ട് എത്തിയപ്പോഴും അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയി എന്ന് പറയുമ്പോൾ. അതെ അതെ, അപ്പൊ അതൊക്കെ ആക്ച്വലി നമ്മുടെ സമയം എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈസാന്റെ സ്ട്രാറ്റജിയില് ഇതിൽ എങ്ങനെയായിരുന്നു? ഈസാന്റെ മാർക്ക് എത്ര വന്നിരുന്നത്? 128 ആയിരുന്നു. ഇതില് രണ്ടും സെയിം കോമ്പിനേഷൻ ആയിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോ മാറ്റിലാണ് കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടുതലുള്ളത്. ഈ ഇഷ്യൂ നേരിട്ട് ഫേസ് ചെയ്തിരുന്നോ? അപ്പോ എങ്ങനെയാണ് പിന്നെ അതിനെ ഓവർടേക്ക് ചെയ്ത് എങ്ങനെയാണ്? അതായത് സാറ്റില് മാർക്ക് കുറഞ്ഞതില് മെയിൻ വില്ലനായ സബ്ജക്ട് ഏതായിരുന്നു? സാറ്റിലെ മാർക്ക് കുറച്ച് ടഫ് ആയിരുന്നു, പക്ഷെ ബാക്കിയുള്ള വിഷയമൊക്കെ കഴിഞ്ഞ വർഷത്തിനാ കമ്പയർ ചെയ്യുമ്പോ ഈസിയറായി. ഓക്കെ, ഇവിടെ കേസിലാണെങ്കിലും മാർക്ക് എത്ര വന്നിട്ടുണ്ടായിരുന്നു? 124. ഈ സബ്ജക്ട് വൈസിൽ ഇപ്പോ നമ്മള് ഇപ്പൊ കുട്ടികളോടൊക്കെ പറയാറുണ്ട് സ്റ്റേജ് വണ്ണിന് വേണ്ടിയിട്ടാണ് എസ് സി ആർ ടി പ്രിഫർ ചെയ്യണം, എസ് സി ആർ ടി ആണ് കൂടുതൽ പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ സ്റ്റേജ് ടൂന്റെ കേസിലാണെങ്കിൽ എൻ സി ആർ ടി ആണ് ഫോക്കസ് ചെയ്തത്. ഹിബ ആക്ച്വലി ഫോളോ അപ്പ് ചെയ്ത് വന്നിരുന്നത്, അതായത് 10th class വരെ പഠിച്ചിരുന്നത് സി ബി എസ് ഇ ഉള്ള ഒരു പാറ്റേണിലായിരുന്നു. അപ്പോ സ്റ്റേജ് ടൂന് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവാം, പക്ഷെ സ്റ്റേജ് വണ്ണിന് അപ്പൊ എന്താ ചെയ്തിരുന്നത്? സ്റ്റേജ് വണ്ണിന് ഞാൻ വേറെ ബുക്സ്, ഞാൻ SS ആണ് മെയിൻ ആയിട്ട് SCRT NCERT ഡിഫറൻസ് ഉള്ളത്. അപ്പൊ SCRT SS XS ഒക്കെ വാങ്ങിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജ് വണ്ണിന്. സ്റ്റേജ് ടൂര് ഞാൻ ആക്ച്വലി വല്ലാണ്ട് നോക്കിയിരുന്നില്ല, SS നല്ല തീരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു, പക്ഷെ അത് പേപ്പറിൽ കാണാം. എല്ലാ ഓപ്ഷൻസും നല്ല തെറ്റ് പോലെ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഞാൻ കരുതിയത് എനിക്ക് SS നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നായിരുന്നു, പക്ഷെ റിസൾട്ട് വന്നപ്പോ മനസ്സിലായി അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണ്ടായിരുന്നു SS. അതായത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആ സാധനത്തിന് ഇതാണ് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റണം അല്ലേ. ഓക്കെ, ഇപ്പൊ മാത്സ്, ഇപ്പൊ ഈസാൻ പറഞ്ഞ പോലെ മാത്സിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? ചെയ്തിട്ടേ ഇല്ലേ. എന്താണ് മഹാരുടെ ഒരു കേസ് എങ്ങനെ വന്നത്? മാർക്ക് എത്ര വന്നത്? 130. മാറ്റിന്റെ കേസ് ഇവര് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു അതോ മാറ്റ് സ്പീഡ് കൂടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു സ്പീഡ് കൂടി? സാറ്റിലാണെങ്കിലോ? സാറ്റിൽ ഞാൻ SS നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു, മാർക്ക് പിന്നെ ബയോളജി കെമിസ്ട്രി അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പിന്നെ മാത്സ് പറഞ്ഞ പോലെ അത്ര എന്താ നല്ലോണം കഴിഞ്ഞില്ല.
എന്താ പറയാ, കുട്ടികൾക്കൊരു ധാരണ നമ്മളെ സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവിനും എടുത്തു നോക്കുമ്പോ ഇപ്പോ ഈ സബ്ജക്റ്റിനെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോ സയൻസ് സാധനമാണെങ്കിലും സോഷ്യൽ സാധനമാണെങ്കിലും ഇതില് മാർക്ക് കളയാൻ ചാൻസ് ഉള്ള ഒരു ആളാരാണ്? എന്താണ് ഇഫ്സാന്റെ ഒപ്പീനിയൻ? എന്താണ് മാത്സ് ആണ് മാർക്ക് കളയാ? സ്റ്റേജ് വണ്ണിൽ മാത്സ് അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു, പിന്നെ സ്റ്റേജ് ടൂവിൽ അത്യാവശ്യം ടഫ് ടഫ് ആയിരുന്നു. എന്താ തോന്നുന്നത്? അതെ, കാരണം സ്റ്റേജ് ടൂവിൽ മാത്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതില് സിമ്പിളായിട്ട് ഇവരുടെ അടുത്ത് ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രാറ്റജി ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം അപ്പൊ നമ്മള് ബിൽഡ് ചെയ്യേണ്ടത് അല്ലെ? അങ്ങനെ തന്നെയല്ലേ തോന്നിയത്? അതില് ഇപ്പോ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പൊ ഒരു പഠനം ക്വാളിറ്റി ടൈം നിങ്ങൾ സ്റ്റേജ് വണ്ണ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, സ്റ്റേജ് ടൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ഇവിടെ ഒക്കെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു സ്റ്റേജ് വണ്ണിന്റെ പ്രിപ്പറേഷൻ ഒക്കെ? സ്റ്റേജ് വണ്ണിന് എനിക്ക് അത്യാവശ്യം നോക്കണുണ്ട്, അങ്ങനെ ഒരു മണിക്കൂർ അങ്ങനെ ഒരു എല്ലാ ദിവസവും ഈ എൻ ടി എസ് സിക്ക് വേണ്ടി ഒരു മണിക്കൂർ തന്നെ മാറ്റി പോയത്. അങ്ങനെ അധികം ഉണ്ടായില്ല. പക്ഷെ എന്റെ സ്റ്റേജ് ടൂവിന് ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോ ഒരു വല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു മണിക്കൂർ ഞാൻ ചെയ്തിരുന്നു, എന്നാലും കൂടുതലും മാറ്റ് തീരെ ചെയ്തിരുന്നില്ല. മാത്സ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം തോന്നിയിരുന്നു. പിന്നെ പരീക്ഷ കഴിഞ്ഞാലും നല്ല തോന്നിയ പരീക്ഷ ഞാൻ വിചാരിച്ച ഇപ്പൊ കിട്ടിയ മാർക്ക് വെച്ച് നോക്കുമ്പോ ഞാൻ പ്രതീക്ഷ മാർക്കേ അല്ല, പ്രതീക്ഷത് ഒരിക്കലും കട്ട് ഓഫ് മാർക്ക് പാസ്സാവാൻ ചാൻസ് കുറവാണെന്നാണ്. കാരണം എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് എന്റെ സമയമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും ഭയങ്കര വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നത്. നമുക്ക് പല ക്വസ്റ്റ്യൻസിനോട് എക്സ്പോഷ്യർ വേണം. കാരണം എനിക്ക് സമയം ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അച്ഛൻ ചെയ്താൽ കിട്ടൂല എന്നൊക്കെ തോന്നുക. അപ്പോ അതായത് ഈ മാത്സിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഈ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസിനോടുള്ള എക്സ്പോഷർ ഇപ്പൊ പറഞ്ഞ കേസ് തന്നെയാണ്, ഈ എക്സ്പോഷർ കൂട്ടാൻ വേണ്ടി ചെയ്തിരുന്ന എന്തായിരുന്നു? ഞാൻ എന്താ സ്റ്റേജ് വണ്ണില് അങ്ങനെ ഒന്നും ചെയ്തില്ല, സ്റ്റേജ് ടൂവിനാണ് പിന്നെ കുറെ വേറെ സംസ്ഥാന സ്റ്റേറ്റിന്റെ ഒക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയത്. അപ്പം കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, പക്ഷെ ഇപ്രാവശ്യം തന്നെ രണ്ട് ടൈപ്പ് ഒക്കെ മിക്സ് ആക്കി വരുന്ന രീതിയിലാണ്, പുതിയ വേറെ രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ അതില് അതിനെങ്ങനെ എന്നിട്ട് ക്രാക്ക് ചെയ്യാൻ എങ്ങനെ ചെയ്തിരുന്നത്? അതായത് രണ്ട് ടൈപ്പ് മിക്സ് ചെയ്ത് വരുന്ന സാധനം പറഞ്ഞു. അപ്പൊ അത് നോർമലി ഈ പാറ്റേണിനെ മനസ്സിലാക്കാൻ, ഇത് രണ്ട് ടൈപ്പ് മിക്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ആക്ച്വലി നമുക്കൊരു ഒരു ഫസ്റ്റ് ടൈമിൽ നമ്മളൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ടൈം കൺസ്യൂമിങ് നോക്കിയിട്ടാണോ ചെയ്തിരുന്നത്, അതല്ല 1 to 100 അങ്ങനെ ചെയ്തു പോവാണോ ചെയ്തത്? ഞാൻ ആദ്യം ഇങ്ങനെ വണ്ണ് എന്നൊക്കെ തോന്നി, പിന്നെ എവിടെങ്കിലും വെച്ച് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ആയി തോന്നുമ്പോ ഒരു റാൻഡംലി 4 പേജ് മറിക്കും, ഒരു 15 തുടങ്ങി, ഒരു 15 തുടങ്ങി എവിടെങ്കിലും എത്തും, അപ്പോഴും ടഫ് ആയി തോന്നുമ്പോ 100 ബാക്കിലോട്ട് തുടങ്ങും. അതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും ചെയ്തത്. ലാസ്റ്റ് അതെല്ലാം കൂടി പിന്നെ ഒയമാർക്കുണ്ട് നോട്ട് ചെയ്ത് വെക്കും. കാര്യം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, നല്ല ബ്രൈറ്റ് ആണ് കുട്ടി, മാർക്ക് ചെയ്ത് വന്നു നോക്കുമ്പോ ഞാൻ ഇടക്കിടക്ക് മാർക്ക് ചെയ്തിട്ട് 17 മാർക്കിന്റെ പകരം 16 മാർക്ക് ചെയ്തു, പിന്നെ അതിന് ശേഷം അങ്ങനെ മാർക്ക് ചെയ്ത് പോലെ ചെയ്യാം. അങ്ങനെ എൻട്രൻസ് പോയത് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിലൊക്കെ ബെസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പിന്നെ വായമാറിലേക്ക്. ഇതിലും ഒരു റിസ്ക് ഫാക്ടർ എന്താ വരുന്നത്? ടൈം കിട്ടില്ലാന്നുണ്ടെങ്കില് ഫുള്ള് ചെയ്തത് എവിടെ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ? അതെന്താണ്, അത് ഭയങ്കര ടാസ്ക് ആണ്. ഇപ്പോ നമ്മൾ കൂടുതൽ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് പരീക്ഷയുടെ ആസ്പെക്ടിലുള്ള സാധനങ്ങളാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു, പഠിക്കുന്നതിന്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഞാൻ മെയിൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുക. 10 ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതിന്റെ മെന്റലബിലിറ്റി കൂടുതൽ ചെയ്തു. എനിക്ക് മനസ്സിലായി സ്റ്റേജ് വണ്ണിനേക്കാളും ടഫ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് ടൂവിൽ വരുന്നത്. പിന്നെ പ്ലസ് വണ്ണിൽ എത്തിയപ്പോഴാണല്ലോ ഈ സ്റ്റേജ് ടൂ. അപ്പം NCERT ബുക്ക് ഇതുവരെ കേരള പഠിച്ചു വന്നാണ്ട് പിന്നെ പെട്ടെന്ന് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കാതും പ്ലസ് വണ്ണിന്റെ കൂടെ വെച്ച് പഠിച്ചുണ്ടാക്കി സോഷ്യൽ സയൻസ് ഒക്കെ ഫുള്ളും NCERT ബുക്ക് തന്നെയാണ്. അതിന് മോൾക്ക് ഞാൻ നോക്കിയില്ല NCERT ബുക്ക് തന്നെ റെഫർ. 10th വരെയുള്ള NCERT. അതായത് ഇപ്പൊ നമ്മള് ഈ കോഴ്സ് ഇവിടുത്തെ കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്
നമ്മള് സ്റ്റേജ് ടുവിന്റെ ക്വസ്റ്റ്യൻസ് എവിടെ വരുന്നത് കറക്റ്റ് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. എൻ സി ആർ ടിയിൽ ഈ ടോപ്പിക്കില് ഈ ടോപ്പിക്കിനാണല്ലോ കറക്റ്റ് ഈ ക്രിക്കറ്റിന്റെ കേസൊക്കെ പറഞ്ഞൊക്കെ പോലെ ഒക്കെ സ്പെസിഫിക് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ സ്റ്റേജ് വണ്ണിൽ കുറെ പുറത്തുനിന്ന് ചോദിക്കാറുണ്ട് പറയുന്നത്, സ്റ്റേജ് ടു അങ്ങനെ ഫീൽ ചെയ്തിരുന്നോ? എന്താ ഈസാന്റെ കേസ് തോന്നില്ലല്ലോ. അതായത് ഫുള്ള് നമ്മള് ഈ എൻ സി ആർ ടി തന്നെ പക്ക ഫോക്കസ് ചെയ്താൽ കിട്ടുമോ സ്റ്റേജ് ടു? സ്റ്റേജ് ടുലെ എസ് എസ് ഒക്കെ അതേമാതിരി അല്ലാതെ അറിയില്ല, 35 ക്വസ്റ്റ്യൻസ് ഒക്കെ. ഈ സയൻസിന്റെ കേസിലാണെങ്കിലോ, സയൻസിന്റെ കേസില് ഇപ്രാവശ്യം കുറച്ച് സിമ്പിൾ ആയി, പക്ഷെ എല്ലാ കൊല്ലം അങ്ങനെ സിമ്പിൾ ആവാറില്ല. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തു നോക്കുമ്പോ ഏതിലാണ് ഒന്നും കൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്? ഫിസിക്സിലാണ്. അതായത് നിങ്ങൾക്കിപ്പോ ഈ സാധ്യത രണ്ട് മൂന്ന് പേർക്കും അത് ഒരു പ്ലസ് ആയിട്ട് തോന്നിയിരുന്നു. അതായത് പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യുമ്പോ അവിടുന്ന് നമ്മള് സയൻസിന് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റൈലും ടെൻത്തിൽ നമ്മൾ സയൻസിന് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റൈലും തമ്മിൽ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും. അതായത് ചില ഏരിയാസിൽ ഇപ്പൊ നമ്മൾ നിങ്ങളൊക്കെ ഫസ്റ്റ് പഠിക്കുന്ന സാധനം കൈനറ്റിക് എനർജി ഈ സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതിനെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ട്രിക്ക് 10th ക്ലാസ്സിൽ അറിയുമ്പോൾ അതുകൂടി സ്പീഡില് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്ക് സ്റ്റേജ് ടു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കോമൺ ഡൗട്ടാണ് ചോദിക്കുന്നത്, അതായത് ഈ 10th ക്ലാസ്സിൽ ഇപ്പൊ എൻ ടി എസ് സി ഒക്കെ പാസ്സായ ആൾക്കാർ why they choose science? എന്താ നാഫ്രിന്റെ അതിന്റെ കാരണം? അത് ഞാനും സയൻസ് തന്നെയാണ് ചൂസ് ചെയ്തത്. എന്താന്ന് വെച്ചാല് 10th ക്ലാസ്സിൽ നിന്ന് ഈ എൻ ഡി എസ് സി പാസ്സാകുന്നവരൊക്കെ എന്താ പറയാ സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പിന്നെ ഹൈ ലെവലായി ചോദിക്കുക. സോഷ്യൽ സയൻസ് ആ ബുക്കൊന്നും പിന്നെ ആ എൻ ഡി എസ് സി സ്റ്റേജ് ഒന്നും പുറത്തുനിന്നൊക്കെ വരും. പക്ഷെ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ബുക്കിലുള്ള തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ ലെവൽ കുറച്ച് ഹൈ ആയിരിക്കും, അപ്ലിക്കേഷൻ ലെവൽ അത് നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് ആ സയൻസിൽ അപ്പൊ സ്വാഭാവികമായിട്ട് സയൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തണം തോന്നിയോ? സ്വന്തം ജീവിതം കൊണ്ടായി മാറ്റം വരുന്നത് തോന്നുന്നു. ഇതില് ഇപ്പോ ഒരു ഒരു എൻ ടി എസ് സി എന്ന് പറയുമ്പോ തന്നെ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, ആ ടാലന്റ് എന്നുള്ള സാധനത്തില് ഇപ്പോ ഓരോ ആൾക്കാരും എൻ ടി എസ് സി സ്കോളർ ആണ് എന്ന് പറയുമ്പോ, ഇപ്പൊ നമ്മള് സ്കൂളുകളിലൊക്കെ പല പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് കുട്ടികൾക്ക് ഒരുപാട് അഡ്വൈസുകൾ നമ്മള് ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ പല മോഡലില് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആവശ്യം എന്ന് തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ വല്ലാതെ സിസ്റ്റമാറ്റിക് ആയിരുന്നു പഠിച്ചിട്ടില്ല, എന്നാലും ദിവസമൊക്കെ ഒരു മണിക്കൂറൊക്കെ, അതും എല്ലാ ദിവസവും ഇല്ല, ലക്ഷം പഠിച്ചു. പിന്നെ പ്ലസ് വണ്ണത്ത് പഠിക്കാനുണ്ടാകുമ്പോൾ അതും പിന്നെ കുറെ മാറ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. എൻ്റെ അടുത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നത് ഫുള്ള് മാറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതെന്നും ചെയ്യും. ഈ ഓൾ ഇന്ത്യ ലെവലില് വെറും 2000 ആൾക്കാരെ ഒരു വർഷം പിക്ക് ചെയ്തെടുക്കുന്നത്, അതിന്റെ ഒരു റിയൽ സൈഡ് കൂടി പറയാം. ഈ 2000 പെടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഫസ്റ്റ് സ്റ്റേജ് ടു എഴുതുന്ന സമയത്ത്? അതെന്തായാലും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അറിയുമ്പം ഓൾ ഇന്ത്യയിലൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നേരത്തെ ഇതിന് കോച്ചിങ് അവരൊക്കെ അതിന് നേരത്തെ പ്രിപ്പയർഡ് ആണെന്നൊക്കെ ഞാന് സ്റ്റേജ് വണ് ക്വാളിഫൈ എന്ന് വെച്ചാണ് അറിയുന്നത്. അപ്പൊ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു ഈ 2000 പെടുമോ. പക്ഷേ സ്റ്റേജ് വണ് ക്ലിയർ ചെയ്തപ്പം അപ്പൊ പിന്നെ എന്തുകൊണ്ട് സ്റ്റേജ് ടു ആയിക്കൂടാന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഒരു വശി മഹരങ്ങളൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ ഇവർ രണ്ടാളും പറഞ്ഞൊരു കേസ് തന്നെയാണ്, ഇതില് മലയാള മീഡിയങ്ങള് ആരും മലയാള മീഡിയം ആയിരുന്നോ? അല്ല, ഇംഗ്ലീഷ് തന്നെയായിരുന്നു. നമ്മള് ഇപ്പോ സ്റ്റേജ് വണ്ണിന്റെ കേസിലാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സ്റ്റേജ് ടുവിൽ പോയപ്പോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഇംഗ്ലീഷിലും മാത്രം ആയിരുന്നു, മലയാളം ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു എഡ്ജ് നമ്മളോടത്ത് കുട്ടികൾക്ക് പ്ലസ് ആയിട്ട് തോന്നും, എങ്ങനെയാണ് തോന്നിയത്? അതിനാണ് ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ മനസ്സിലാവാത്തത്, ഇത് വായിച്ചു നോക്കി ഒന്നും കൂടി ക്ലിയർ ആവാൻ തോന്നിയതാണ്. എസ് എസ് എന്താ തോന്നിയത്? എനിക്ക് മാത്സിലെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ
പറഞ്ഞുകൊണ്ട് സാധനം അറിയുന്നതേ, പക്ഷെ ഇംഗ്ലീഷിൽ കൊടുത്താൽ അതിന്റെ വേർഡിന്റെ മീനിങ് മനസ്സിലാവാത്തത് ഇങ്ങനെ മലയാളത്തിൽ നിന്നുകൊണ്ട് പ്രാവശ്യം കിട്ടി. പ്രാവശ്യം അങ്ങനെ എഡിറ്റ് ഉണ്ടായിട്ടുണ്ടല്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫോളോ സ്റ്റഡി, അതായത് ഇപ്പോ പലപ്പോഴും ഇപ്പൊ ഹിബ പറഞ്ഞു, അതേപോലെ തന്നെ ഇസാൻ പറഞ്ഞു, അതുപോലെ തന്നെ മഹറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കുറെ ആൾക്കാർ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാതെ പത്താം ക്ലാസ്സിൽ വളരെ ഫ്രീ ആയിട്ട് കളിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരുടെ ഇടയിൽ നിന്ന് നിങ്ങളിങ്ങനെ മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നിങ്ങളെല്ലാ കളിക്കും ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു ഒരു എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞോട്ട് വെച്ച് ചെയ്യുന്നതാണ്. ഇത് എന്താ സാധാരണ നിന്ന് വ്യത്യസ്തമാണെന്ന് തന്നെ എനിക്ക് തോന്നിയത്. കാരണം അപ്പം നമുക്ക് വേറെ ഒന്നും നോക്കാനല്ലോ, എസ്എൽസിക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ മുമ്പിൽ തന്നെ ഇത് കിട്ടണം എന്നുള്ള ലക്ഷ്യം കഴിഞ്ഞു. അപ്പം വേറെയുള്ള ആൾക്കാരൊന്നും ഞാൻ NTSC 1 എഴുതിയപ്പോഴും 2 എഴുതിയപ്പോഴും കോവിഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിലാണല്ലോ, അപ്പൊ ആരുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കോണ്ടാക്ട് ഇല്ല, അപ്പം അങ്ങനെ സോഷ്യലായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്റെ കേസിലാണല്ലോ ഇവിടെ കേസിലാണല്ലോ എനിക്ക് അതില്ല, ഇപ്പൊ രാത്രി ഒക്കെ തന്നെയല്ലേ പഠിക്കുക, അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ലോങ് ടേം ആയിട്ട് ഇപ്പൊ നമ്മള് കൊറേ കാലങ്ങളെ വർക്ക് ചെയ്യുമ്പോ നമ്മക്ക് തന്നെ ഒരു പിന്നെ ഉള്ളിൽ ഇടക്കൊന്നൊരു മുങ്ങാനുള്ള ടെൻഷനും. ഇപ്പോ ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞതൊക്കെ എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളും നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചറിങ് എങ്ങനെ തോന്നി റിസൾട്ട് കിട്ടിയപ്പോ, ഇതിന്റെ ഉത്തരവാദിത്തം കൂടിയും തോന്നിയോ? അതല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു ഓൾ ഇന്ത്യ ലെവലിലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇനി ഏത് പരീക്ഷയും എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തോന്നിയത്? ഇതിനെ പാസ്സായി കഴിഞ്ഞപ്പോ എങ്ങനെയാ തോന്നിയത്? ആദ്യം നല്ല സന്തോഷം ഉണ്ടായിരുന്നു, കാരണം അതിന് ടെൻഷൻ ആയിരുന്നു കിട്ടുമോ കിട്ടൂലേ. കാരണം ആദ്യം 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പ് റിസൾട്ട് വരുന്നു പറഞ്ഞു, ഞാൻ ഏകദേശം ഒരു 1000 വട്ടം മിനിമം സൈറ്റ് നോക്കിയിട്ടുണ്ടാവും, ഇറപ്പ് വരിച്ചിട്ട് ഇരുന്നിട്ട് അങ്ങനെ രാത്രി 12 മണി ആകുമ്പോ എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോഴാണ് പിന്നെ എല്ലാവരും വീട്ടിൽ റിപ്ലൈ വന്നത്. പിന്നെ അതിന് ശേഷം 18-ാം തീയതി വരുന്ന നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ തന്നെ എങ്ങനെയാണ് ഇപ്പൊ, എങ്ങനെയാണ് അതിന്റെ ഫീൽ എങ്ങനെയാണ്? ഇപ്പം അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയി എനിക്കിപ്പം ഒബ്ജക്റ്റീവ് എക്സാംസ് എങ്ങനെ എഴുതേണ്ട, അതിന്റെ അപ്രോച്ച് എങ്ങനെ, അല്ലാണ്ട് എങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ. പിന്നെ അങ്ങോട്ട് ഒരുപാട് എക്സാംസ് ഉണ്ട്, അതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈസാന്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ, അതായത് ഇനി കൊറേ എക്സാമാണ്, ഒബ്ജക്റ്റീവ് എക്സാം ആണ് ഇനി അധികം വരാം. അതായത് ഇപ്പൊ നിങ്ങള് സയൻസ് സ്ട്രീം എടുത്തോണ്ട് JEE പോലെയുള്ള എയിംസ് നിങ്ങള് എങ്ങനെയാണ്, മെഡിക്കൽ ആണോ അതല്ല എഞ്ചിനീയറിംഗ്? ഞാൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോ പറഞ്ഞ കോമ്പറ്റീഷൻ ഏറ്റവും ഇൻഡെപ്ത്തിലേക്ക് കടക്കുക. എന്തായാലും ഇവിടെ കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് IITs ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ JEE പെർഫോമൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഫിറ്റ് ആണ് നമ്മള് തോന്നിയോ? ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ് നല്ല ശീലമായിട്ടുണ്ട്. NTSC 2 സ്റ്റേജ്, 2 വട്ടം പേപ്പർ ചെയ്തില്ല, 2 സ്റ്റേജ് 1 സ്റ്റേജ് 2. അപ്പൊ ഇനി ഫുള്ള് നമ്മളെ കരിയർ ഒക്കെ നിശ്ചയിക്കേണ്ട ഇന്നത്തെ അതിന് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ട് കേസിലാണെങ്കിലും. പക്ഷെ എത്തിച്ചേരാൻ പറ്റുന്ന തോന്നല് വേറെ ആർക്കാണ് തോന്നിയിട്ടുണ്ടാവില്ലല്ലോ. റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടാണ് തോന്നിയത്. മഹറിന്റെ കേസിലാണെങ്കിലും പറഞ്ഞാലും നോർത്ത് ഇന്ത്യയിലുള്ളതൊക്കെ ആദ്യം തുടങ്ങുമ്പോ അപ്പൊ എല്ലാ എക്സാമിനും ഉൾക്കാൻ കിട്ടുക എന്നുള്ള അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇതും ഇത് കിട്ടിയപ്പോ 2000-ൽ നമ്മള് കേറില്ല, അപ്പൊ ഇതേപോലെ ഇനി നോക്കിയാൽ കിട്ടുന്നേ ഉള്ളൂ എന്നല്ല. ഇപ്പോ ഞാന് ഇൻ ടോട്ടൽ ചോദിക്കുമ്പോ ഈ ഒരു കാര്യം ഒറ്റ കാര്യങ്ങളോട് ചോദിക്കാൻ, അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അതായത് ഇപ്പൊ ഒരു 4 ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത് രണ്ടോ ഉറപ്പായിട്ടും ആവില്ല, ദെൻ ഈ 50-50 ചൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നോ? SSC നിന്റെ കേസിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിരുന്നു ആണെങ്കിലോ? എന്തായിരുന്നു പിന്നെ 50-50 കളിക്കുമ്പോ പിന്നെ ടെൻഷൻ കൂടും എന്ത് ചെയ്യണം. പക്ഷെ അവസാനം ഞാന് ഗസ് ചെയ്ത് മെന്റലബിലിറ്റി തന്നെയാണ് എനിക്ക് അറിയുന്നത്. മഹറിന്റെ കേസിലാണെങ്കിലോ SSC. ഇപ്പോ
വാട്ട്സ് യുവർ അംബീഷൻ? നിലവില് എഞ്ചിനീയറിംഗ് ആണ് സാർ. IIT ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതായിരിക്കും കൂടുതലും ട്രെൻഡിങ് ആവുക. കാരണം എന്താ വെച്ചിട്ടെങ്കില് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല. അങ്ങനെയാണോ? അങ്ങനെ അതെ. അപ്പൊ അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫൈനലാക്കിയോ? അറിയില്ല. മഹാരാജ കേസിലാണെങ്കിലും ടാർഗറ്റ്. ഇപ്പോ ഞാൻ എന്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഒപ്പീനിയൻ കൂടി പറയാണ്. ഇപ്പോ നമുക്ക് നമ്മളുടെ മുകളില് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഫാക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ ആ കുട്ടിനെ കണ്ടുപിടിക്ക് എന്ന് പറയുന്ന സാധനങ്ങളും നിങ്ങളെ പുറകെ എങ്ങനെ നിങ്ങളൊന്നും ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നാലെ വരും. അപ്പൊ ഇതൊക്കെ വരുമ്പോ ഇനി വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഈ ഇപ്പൊ NTSC ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ വിവിധ കാര്യങ്ങളിലേക്കും കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ വരുന്നവരുണ്ടാവും, അവരോട് എന്താ ആക്ച്വലി പറയാനുള്ളത്? എന്തായാലും എന്താ അത് കിട്ടണം എന്നുള്ള നല്ലൊരു എന്താ തീരുമാനം, അതിനുള്ള ആഗ്രഹം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും കഴിയും. ബാക്കിയുള്ളത് പഠിക്കാനൊക്കെ, പിന്നെ ആഗ്രഹങ്ങളൊക്കെ നല്ല മനസ്സിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമുണ്ട്. പഠിക്കാനുള്ള ഒരു എഫേർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പാസ് ആവുന്നതാണ് പറയുന്നത്. എന്താണ് ഇപ്പൊ എന്താ എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നതേയുള്ളൂ. പിന്നെ ലൈക്ക് ഈ എക്സാമിന് നോക്കുന്നത് നല്ലതാണ്, കാരണം നമ്മുടെ സ്കില്ല് നല്ല കൂടും. അത് ഒന്നും ചെയ്യണം, നമ്മളെ ഇതിന്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നല്ല കൂടും. എനിക്ക് മാത്സിനൊക്കെ കൂടുതൽ സ്കില്ല് കൂടിയ പോലെ തോന്നുന്നുണ്ട്. എക്സാം എൻ്റെ സ്റ്റേജിലുള്ള അത്രയും പറ്റിയിട്ടില്ലെങ്കിലും സ്കില്ല് പൊതുവെ കൂടിയിട്ടുണ്ട്, സ്പീഡും ഒക്കെ പൊതുവെ കൂടിയിട്ടുണ്ട്. ഞാന് എട്ടാം ക്ലാസ്സിന് NMSC എഴുതാൻ പറ്റൂല, അപ്പൊ അപ്പൊ തന്നെ എൻസ്കൂള് അന്ന് തുടങ്ങിയ കോച്ചിങ് ആണ്. എട്ടാം ക്ലാസ്സിന് ഞാൻ ചേർന്നു, 9-ന്നും 10-ന്നും. അപ്പൊ അങ്ങനെ പഠിച്ചത്. അപ്പൊ ഓല നിങ്ങള് തന്ന മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ആദ്യം നോക്കുന്നത്. പിന്നെ പ്രീവിയസ് പേപ്പർ കുറേ നോക്കിയിരുന്നു. അപ്പോൾ ഓലെ കാര്യമായിട്ട് പറയാനുള്ള കാര്യം ഇത് ഒരേ എക്സാം പാറ്റേണ് അല്ലെങ്കിൽ എന്നാലും പ്രീവിയസിലേക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് പരീക്ഷയ്ക്ക്, കാരണം ഇപ്രാവശ്യം അത് അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഓക്കെ, പറയാനുള്ളത് ഞാനും എട്ടാം ക്ലാസ് എൻസൈൻ്റെ NMSC ഇതിൽ പോയിരുന്നു, പക്ഷെ എഴുതാൻ പറ്റിയില്ല. അതെ അതെ. പിന്നെ 9th എൻസൈന് ചെറുതായിട്ട് എനിക്ക് NTSC വന്നു, പിന്നെ 10th നേരെ കോവിഡായി. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇത് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഞാൻ കുറച്ച് നേരത്തെ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് പഠിക്കുകയും ഇത് എനിക്ക് പലയിടത്തും ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം NTSC മാത്രമല്ല, SSC അപ്പുറമുള്ള വേറെ പല എക്സാമുകളും ഞാൻ എഴുതിയിരുന്നു. ഇങ്ങനെ പാല പോലത്തെ അവരൊക്കെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നു, അതൊക്കെ ഈ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്ത് NTSC പഠിച്ചത് കൊണ്ട് എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഒരു ബോർഡിന് പഠിക്കുന്ന പോലെ ഒരു എന്താ പറയുക ഒരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലെ പഠിച്ചാൽ അതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു. കാരണം അപ്പം അതിന് എക്സ്പീരിയൻസ് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പം ചെയ്യാൻ നിൽക്കണ്ട, ഇത് അങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് ടൈം ഒക്കെ ഉപയോഗിക്കാനും ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ആയിക്കൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെയാണ് NTSC എന്നോട് എന്റെ ഫാദറും മതും പറഞ്ഞിരുന്ന NTSC പരിശ്രമിച്ചോ, അതിനിപ്പോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതെനിക്ക് ഫ്യൂച്ചറിൽ കുറെ ഉപകാരപ്പെടും. കാരണം ബാക്കിയുള്ളവരെക്കാളും കുറച്ച് നേരത്തെ ഓടാൻ തുടങ്ങിയില്ല. കാരണം +1 എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഈ ഒരു ഇതിലോട്ട് കിടക്കും. അപ്പൊ നമ്മള് ഈ നേരത്തെ 9th-ന്നോ 10th-ന്നോ ഇതിലോട്ട് നിന്നാല് അത് +1 എത്തുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി എളുപ്പമായി തോന്നും. ഓക്കെ, ഫൈനലി നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇപ്പോ ഒരുപാട് എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തു. ഇനി ഞങ്ങളൊരു പ്ലാൻ കൂടിയും ഇങ്ങനെ ഉണ്ടാക്കണം, അതായത് മീറ്റ് ദ സ്കോളേഴ്സ് എന്നുള്ള സാധനം. അതായത് കുട്ടികൾക്ക് ഒരുപാട് കാര്യം, ഇപ്പൊ ഞാൻ എന്റെ കൺസേണുകളും അതേപോലെ തന്നെ പലവരും മെസ്സേജ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഇവരോട് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സാധനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എന്നിട്ട് ഇനി നമുക്കൊരു ഓഫ്ലൈൻ ഓൺലൈൻ ഒക്കെ ആയിട്ട് നമുക്കൊരു പ്രോഗ്രാം കൂടി കണ്ടക്ട് ചെയ്യാം. അതില് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ട കുറെ കാര്യങ്ങൾ, അവരുടെ കുറെ സംശയങ്ങൾ ഉണ്ടാവും,
അപ്പൊ ഞാൻ ചോദിച്ചത് അതിന്റെ ചിലപ്പോ ഒരു 1% അല്ലെങ്കിൽ മാക്സിമം പോയാണെങ്കിൽ ഒരു 10% ഒക്കെ വരുള്ളൂ. ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അതിൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നടക്കം കുട്ടികൾക്ക് പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ഒരു ദിവസം നമുക്ക് അല്ലെ അതിനൊരു ചാൻസ് നമുക്ക് കൊടുക്കാം അല്ലെ, അതിന് ഒരു സമയം കൂടി കണ്ടെത്തുക. പിന്നെ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ ഇപ്പൊ നമ്മള് എൻ സ്കൂളിലെ കേസ് ആണെങ്കിലും എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റേജ് ടുവിന്റെ ഒരു സ്റ്റേജില്? ഇത് എന്താ നമ്മള് സ്വന്തം പഠിക്കാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇവിടെ എക്സാം അതൊക്കെ നടക്കുമ്പോ നമ്മളെ കൂടെ കുറെ പേര് ഉണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. പിന്നെ എപ്പോഴും മോട്ടിവേഷൻ ആയിട്ട് എല്ലാരും ഉണ്ടേനി. അപ്പം ശരിക്കും നല്ലത് തന്നെയാണ് ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോമിനെ ഫോളോ ചെയ്ത് നന്നാവും തോന്നിയുണ്ടോ? ആണല്ലേ, കാരണം ഇത് ഒരുപാട് പഠിക്കുക എന്നുള്ളതല്ല, പകരം എവിടുന്ന് എന്തൊക്കെ പഠിക്കും പറഞ്ഞാൽ എൻസൈൻ തന്നെയാണ്. കാരണം ഒരു വലിയ സിലബസ് തന്നെയാണ് അതൊക്കെ പാടെ ഒരു കുറച്ച് ടൈമിനുള്ളിൽ നമുക്ക് അപ്പം എവിടുന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നു പ്രീവിയസ് ഇയർ അനലൈസ് ചെയ്തും അതൊക്കെ എൻസൈൻ അതിന് സഹായിച്ചു. ഇത് ശരിക്കും ഈ പറഞ്ഞ പോലെ എൻസൈൻ എൻ സ്കൂൾ എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഇത് രണ്ടെണ്ണാണോ ഉള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെ അതിന്റെ അടിയിൽ കൃത്യമായിട്ട് കൊടുത്തു എൻസൈ ലേണിംഗ് ആപ്പ് എന്നാണ് എൻ സ്കൂളിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ്, എന്താണ് ഈസാന്റെ ഒരു സ്റ്റേജിലാണെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഈ ഒരു സ്ട്രാറ്റജിയിൽ എങ്ങനെയായിരുന്നു നമ്മുടെ എൻ സ്കൂളിൽ പാടുന്നത് എങ്ങനെയായിരുന്നു ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? സ്കൂള് നല്ല ഹെൽപ്പായിട്ടുണ്ട്. അതൊരു കളർഫുൾ ക്ലാസ് ആണല്ലോ. അതെ, എൻജോയ് ചെയ്തിട്ട് നമ്മളെങ്ങനെ ചടപ്പി ബോർ അടിപ്പിക്കില്ലേ? അതുപോലെ രണ്ടു മണിക്കൂറോ രണ്ടര മണിക്കൂറോ ക്ലാസ് ആയാലും നമ്മള് ഫുള്ള് കേട്ടിരിക്കും. മാത്തില് മാർക്ക് ഒന്നും സങ്കടമല്ല തോന്നിയില്ല, കാരണം പരീക്ഷ പേപ്പർ കണ്ടാ മനസ്സിലാവും. സിവിൽ സർവീസിന്റെ ഏറ്റവും ടഫസ്റ്റ് പരീക്ഷ ആയിരുന്നു 2021 നടന്നത്. അതില് സി സാറ്റില് നല്ല ടഫ് എക്സാം ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തന്നെ നിമിഷ സാറ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾ ക്ലിയർ ചെയ്തു. ദെൻ എന്നിട്ട് ഇതിന്റെ മുമ്പിൽ പതറിയപ്പോ അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞത് ഫൈനലി ഒരു അനാലിസിസ് നടത്തിയപ്പോ നല്ല ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇനി കട്ട് ഓഫ് കുറയോ അങ്ങനെ തോന്നലുണ്ടായിരുന്നു? കട്ട് ഓഫ് കുറയും തോന്നിയിരുന്നു തോന്നിയില്ല കിട്ടില്ലാന്ന് തോന്നിയത്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു സ്ട്രാറ്റജി കൂടി എങ്ങനെയായിരുന്നു അവസാനത്തെ മോഡൽ എക്സാം? നല്ല ഹെൽപ്പ് ചെയ്യൂലേ. അപ്പൊ ഞാന് എനിക്കൊരു മാർക്ക് അറിഞ്ഞപ്പോ എഹ്സാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ എന്റെ പേപ്പർ ഞാനല്ല കീഴുന്നത്. അപ്പൊ നല്ല മാർക്ക് ഉണ്ടായിരുന്നു മാത്തിന്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. എന്നിട്ട് ഞാൻ പഠിച്ചിട്ടോ അതുകൊണ്ട് അല്ല, അതുകൊണ്ട് നന്നായി പഠിച്ചു. ലൈക്ക് അവസാനം ഞാൻ അവസാനത്തെ വീക്ക് വരെ പഠിച്ച ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്ത പോലെ ആയിരുന്നു. ഇനി പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള രീതിക്ക് നിൽക്കുന്നു. പിന്നെ ഈ എക്സാം നടത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെല്ലാം. അങ്ങനെ അവസാനത്തെ വീക്ക് നല്ല എഫേർട്ട് ഇട്ടു, ഞാൻ ഇതുവരെ പഠിക്കാത്തത്ര എഫേർട്ടാണ് ഇട്ടിരുന്നത്. എല്ലാ പരീക്ഷയും പഠിക്കാൻ പറ്റട്ടെ അല്ലേ? ലാസ്റ്റ് ലാപ്പിൽ നമ്മള് എത്രമാത്രം പുഷ് ചെയ്യുന്നു എന്നുള്ളത് എന്റെ മകർക്ക് എങ്ങനെ തോന്നിയിരുന്നത്? ലാസ്റ്റ് ഫൈനൽ ലാപ്പിൽ നമ്മള് ഈ ചില ആൾക്കാർ പറയല്ലോ ആയുധം നമ്മള് വെപ്പ് നന്നായി ഷാർപ്പൻ ചെയ്യണം അങ്ങനെ ചെയ്തിരുന്നോ? ലാസ്റ്റ് പിന്നെ അധികം എന്താ ടെൻഷനൊക്കെ ഫ്രീ ആയിട്ടായിരുന്നു എഴുതിയത്. അതുവരെ അങ്ങനെ ഒരു പേടിയുണ്ട്. പക്ഷേ അത് അവസാനം പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചിലത് എനിക്ക് കവർ ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കുകളൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് ജസ്റ്റ് നോക്കി അങ്ങനെ അവസാനം. എന്തായാലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതേപോലെ തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആകാൻ കഴിയട്ടെ. ലൈക്ക് ഇപ്പൊ ഓരോരുത്തർ പറയുമ്പോഴും ഇപ്പോ നമ്മളൊക്കെ പല വീഡിയോസിലൊക്കെ കാണാറുള്ള ആൾക്കാരാണ്, അതായത് സുന്ദർ പിച്ചായി അവർ പഠിച്ച IITയിലൊക്കെ പോയിട്ട് ഹിസ് ടോക്കിംഗ് വിത്ത് ദ സ്റ്റുഡൻസ് ഓഫ് IIT. അപ്പൊ അവർ സംസാരിക്കുമ്പോൾ അവരെ കേൾക്കാൻ, കാരണം ഗൂഗിളിന്റെ CEO എന്നുള്ള നിലയ്ക്ക് അതിന്റെ അവർ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം എനിക്ക് മുമ്പേ ഈ വഴിയിൽ നടന്നു പോയ കുറച്ച് ആളുകൾ അവരതിലെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടാണ്. അതിലേക്ക് നിങ്ങൾക്കും എത്താൻ സാധിക്കട്ടെ, ഏറ്റവും ടോപ്പില്. അതായത് ഒരു റോൾ മോഡലായിട്ട് നിങ്ങളെ എടുക്കാൻ കുട്ടികൾക്ക് കഴിയും. കാര്യം
നിങ്ങള് നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടു. ഇനി ആ ടെൻഷൻ കൊണ്ട് നടക്കണ്ട. അതായത് ിട്ടിയതുകൊണ്ട് ഇനി അങ്ങോട്ടും റെസ്പോൺസിബിലിറ്റീസ് ചെറുതായിട്ട് കൂടിയ പോലെ. ഓക്കെ, അവിടെ എത്താണെങ്കിലും അവര് അറിയാം. അല്ല, നമ്മളുടെ നമ്മളൊരു ഫിഗർ ആയിട്ടൊക്കെ മാറില്ല ഓട്ടോമാറ്റിക്കലി. പാരന്റ്സിനോട് കൂടുതൽ ചോദിക്കുക. എന്തായാലും ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും തരുന്നു. ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യയിൽ പഠിക്കാൻ കഴിയട്ടെ. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ലൈക്ക് പുതിയ ഇൻവെൻഷൻസ്, ബിക്കോസ് യു ഓൾ ചൂസ് സയൻസ്. അതിൽ നമ്മളുടേതായിട്ടുള്ള പുതിയ പുതിയ ഐറ്റംസുകൾ നിങ്ങളുടെ തലയുടെ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. മേ ബി സം കോമ്പിനേഷൻസ്, അത് നമ്മുടെ പുതിയ ഐഡിയാസ് ഉണ്ടാക്കും. ഇപ്പോ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിയും. എല്ലാവരും താങ്ക് യു.